കാസർഗോഡ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥലം കയ്യേറാൻ ശ്രമമെന്ന പരാതി. വർഷങ്ങൾക്ക് മുമ്പ് മതിൽ കെട്ടി സംരക്ഷിച്ച സ്ഥലത്താണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം. സ്കൂൾ അധികൃതർ പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. ഇത് നാട്ടുകാരെ സ്കൂള്, നമുക്കൊന്നുള്ളത് നിങ്ങ പോയിക്കോ, നിങ്ങ പോയിക്കോ, നിങ്ങ നിക്കണ്ട, നിങ്ങ പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഇവര് വിധി ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് ആള് വന്ന് നമ്മളെ റവന്യൂ അധികാരികൾ വരുത്ത്, അവർ വന്ന് ചെയ്തോ. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗവും അംഗൻവാടിയും പ്രവർത്തിക്കുന്ന ഭാഗത്തോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റ ശ്രമം നടക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. 77 വർഷമായി പ്രവർത്തിക്കുന്ന സ്കൂളിന്റെ സ്ഥലം കാൽനൂറ്റാണ്ട് മുമ്പ് തന്നെ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുള്ളതാണ്. അടുത്തിടെ നടന്ന ഡിജിറ്റൽ സർവേയിൽ സ്കൂളിന് 8.38 ഏക്കർ സ്ഥലമാണുള്ളത്. ഇതിൽ ഒരു ഭാഗം തന്റേതാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് കുടുക്കേൻ മാധവൻ എന്ന വ്യക്തി രംഗത്തെത്തിയത്. സ്കൂൾ അവധി സമയത്ത് ചെങ്കല്ലിറക്കി സ്ഥലത്ത് പുതിയ മതിൽ കെട്ടി വേർതിരിക്കാൻ നടത്തിയ നീക്കം അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് തടഞ്ഞിരുന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പം അവര് ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല. അറിയിക്കാതെ തന്നെ കുറച്ച് കല്ല് നിരത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതുടനെ തന്നെ ജില്ലാ പഞ്ചായത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നാട്ടുകാരിലെ ഒരാൾ വന്ന് പറയുക സ്ഥലം പറയുകയാണ്. അവിടെ വൈരുദ്ധ്യമുണ്ട്. നാട്ടുകാർക്ക് സ്ഥലമായിട്ട് ആര് ഇത് സംരക്ഷിക്കുക? അപ്പോൾ ഞങ്ങൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹത്തിന് എടുക്കാം, അത് വിത്ത് പെർമിഷൻ ഓഫ് ഗവൺമെന്റ്. ഇരുവശത്തും പഞ്ചായത്ത് റോഡുള്ള ലക്ഷങ്ങൾ വിലപിടിക്കുന്ന ഭൂമിയാണിത്. 27 വർഷമായി ഈ സ്കൂളിൻ്റെ മതിൽ കെട്ടിയിട്ട് ഇട്ട് മതിൽ. എന്നിട്ട് പോലും ഈ വ്യക്തി കുടുക്കേൻ മാധവൻ എന്ന ചീമേനിയിലെ വ്യക്തി ഇതൊന്നും കാണാതെ കോടികൾ വില വരുന്ന സ്ഥലം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇതിനകത്ത് കയറി, ആരുടെയോ പിന്നെ ബലത്തിൽ അകത്ത് കയറി മതിൽ കെട്ടാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ കലക്ടർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.